ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലേക്ക് പോയാലും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മളെപ്പം പോകുന്ന പോലെ തന്നെ കേട്ടോ, കണ്ണൂർ വരെ ബൈക്കിൽ പോവാം, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് നിർത്താം, പിന്നെ അവിടെ നിന്നിട്ട് ഈ ട്രെയിൻ കയറിയിട്ട് നേരെ എറണാകുളം പോവാം കേട്ടോ. നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ പോയിനി, പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോയിനി. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിന് കേട്ടോ, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. എന്തിനാ മൂന്നാർ പോകാൻ എറണാകുളം വരെ നിങ്ങൾ ട്രെയിനിൽ പോകുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവില്ലേ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും എറണാകുളത്ത് നിന്നിട്ട് നമ്മുടെ KSRTC മിന്നൽ എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ട് കേട്ടോ, 3 മണിക്കൂർ കൊണ്ട് നമ്മൾ മൂന്നാർ എത്താം. അല്ലെങ്കിൽ നമുക്ക് അതാ കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നിയിന് കേട്ടോ. പിന്നെ കുഞ്ഞിനെയൊക്കെ വെച്ച് കൊണ്ടുപോകുന്നവർ എറണാകുളം വരെയല്ലേ, ആലുവ എന്നൊക്കെ കുറേ ബസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെ പോകും. ഇതാണെങ്കിൽ പോയിൻ്റ് ടു പോയിൻ്റ് പോലെയാണ്, ലിമിറ്റഡ് സ്റ്റോപ്പാണ് കേട്ടോ. പിന്നെ വയ്യ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കുറേ കഴിഞ്ഞിട്ടതാ 7:30 ആകുമ്പോൾ നമ്മുടെ ട്രെയിൻ വന്ന്. ഭയങ്കര തിരക്കാണ് കേട്ടോ, നിൽക്കാൻ വരെ നമുക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ മോളയും വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ച് നമ്മൾ അവിടെ വരെ എത്തിയിന്. ഒരു തരത്തിലൊരു സീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ, നിന്നുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്തേ. പിന്നെ അതിൽ കുറച്ച് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മിന്നൽ ബസ് 3:30 ആകുമ്പോൾ നമ്മൾ ഈ എറണാകുളത്തേക്ക് ഇരുന്ന് വിട്ട്. പിന്നെ രാവിലെ നേരം വെളുക്കത്തെ അറിഞ്ഞു കേട്ടോ, കാലുവേന എടുത്തിട്ട് ഒരു രക്ഷയില്ല, ബസ് കയറിയ പാടെ കിടന്ന്. അങ്ങനെ ഒരു 6:30 ആകുമ്പോൾ ഇതാ നമ്മൾ മൂന്നാർ എത്തിയിന് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. സ്വന്തം നാട്ടിൽ എത്തിയിട്ടുള്ള ഒരു ഫീൽ അത് വേറെ തന്നെ കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൂന്നാറല്ല കേട്ടോ, മൂന്നാർ നിന്നിട്ട് നമ്മൾ കാന്തല്ലൂർ എന്ന സ്ഥലത്തൊക്കെ വേണം പോകാൻ വേണ്ടിയിട്ട്. മൂന്നാർ സ്റ്റാപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ് കയറിയിട്ട് ഇവിടെ കാന്തല്ലൂർ പോകാൻ വേണ്ടി. ഇപ്പം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് നമ്മൾ മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള ബസ്സൊക്കെ കയറിയിട്ടുള്ള കുറച്ച് വീഡിയോ ഇങ്ങനെ ചാനലിൽ പോയി കുടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു അടിപൊളി വ്യൂ തന്നെ, നിന്നിട്ടൊക്കെ എടുക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. വേഗം എത്രയും പെട്ടെന്ന് നമ്മൾ തിരക്കെത്തണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾക്ക് KSRTC ഇല്ല കേട്ടോ, NMS എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ. ആ ബസ്സിലാണ് നമ്മൾ പോയിന്. KSRTC ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടിലും കുറച്ച് ഫാസ്റ്റിൽ എനിക്ക് NMS ആയിട്ടാ. നേരെ നമ്മൾ കാന്തല്ലൂർ തന്നെ കൊണ്ടാക്കും, അതുകൊണ്ട് തന്നെ ആ ബസ് തന്നെ പിടിച്ചേട്ടാ. കൃത്യസമയത്തിന് എപ്പോഴും വരുന്ന പോലെ തന്നെ എത്തിച്ചേർന്ന്. അങ്ങനെ അടിപൊളി സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ എല്ലാ പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ പോക്കാണ് കേട്ടോ. ഇത്ര കൊല്ലം കഴിഞ്ഞ് വന്നാൽ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ അത് വേറെ ഫീലല്ലേ. നമുക്കും രാവിലത്തെ വ്യൂവൊക്കെ ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. പണ്ട് നമ്മൾ ഇതിലേക്ക് കൂടിയൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക, എപ്പോഴും കാണുന്ന സ്ഥലമല്ലേ, അങ്ങനെ ഒരു പ്രത്യേകം ഭംഗിയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ് കേട്ടോ. ഈ സ്ഥലമൊക്കെ നമ്മൾ പണ്ട് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം കാണുമ്പോൾ എന്തോ പ്രത്യേകം ഒരു ഭംഗിയുള്ളതുപോലെയാണ്. അങ്ങനെ നമ്മൾ മറയൂർ എത്താറായിനേട്ടാ. ഇതോടെ TS ക്ലോസ് ആയിട്ട് നമ്മൾ സാൻഡൽവുഡ് ഫോറസ്റ്റ് അല്ലേ, അത് തുടങ്ങാനുള്ള സമയമായി.
പിന്നെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂട്ടി നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം. പിന്നെ നാട്ടിലെ പോയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഷെയർ ആക്കാം.